നമസ്കാരം. ക്ലാസിക് ക്രിമിനൽ എന്നത് ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിലെ ഡയലോഗാണ്. ദൃശ്യം 2-ൽ ആ സിനിമയിലെ നായകനും വില്ലനും ഒക്കെയായിട്ട് ഉള്ള ജോർജ് കുട്ടി എന്ന കഥാപാത്രം, അത് നമ്മുടെ ലാലേട്ടൻ ചെയ്തതാണ്. ഈ ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിനെ ആ സിനിമയിലെ തന്നെ ഒരു IPS ഓഫീസർ വിശേഷിപ്പിക്കുന്നതാണ് ക്ലാസിക് ക്രിമിനൽ എന്നത്. പക്ഷേ ഇത് ചില രാഷ്ട്രീയ പാർട്ടിക്കാർക്കും പറ്റും. ക്ലാസിക് കമ്മി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കേൾക്കണം. ക്ലാസിക് കമ്മി എന്നൊരു ഐറ്റം ഉണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അടിച്ചു മാറ്റൽ, കൊള്ള, കൊല, കൊലപാതകം, ബലാത്സംഗം, ഇതെല്ലാം ചെയ്യുന്ന കൂട്ടർ അവർ തന്നെയുണ്ട്. ആ കൂട്ടത്തിൽ ക്ലാസിക് കമ്മി എന്നൊരു ഐറ്റം കൂടിയുണ്ട്. ഇത് പറയാനുള്ള കാരണമല്ലേ? ഇതാ ഞങ്ങൾ കാണിക്കുന്ന ഈ ഒരു ചിത്രം നോക്കുക. ഇത് ഫ്ലെക്സൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഈ മഹാൻ്റെ പേര് അഡ്വക്കേറ്റ് ഹമീദ് കെ എന്നാണ്. ഇടതുപക്ഷത്തെ നെഞ്ചോട് ചേർത്ത ജനങ്ങൾക്ക് നന്ദി എന്നാണ്. കൊള്ളാം കൊള്ളാം, നന്ദി നന്ദി. ഇനിയും ബഹുദൂരം മുന്നേറണം ഒരുമിച്ച് ഒറ്റക്കെട്ടായി. നിങ്ങളുടെ സ്വന്തം അഡ്വക്കേറ്റ് ഹമീദ് കെ. കുറേ പദ്ധതികളുടെ പേര്, അതിൽ ഒരെണ്ണം പോലും ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റേതായിട്ട് ഇല്ല, അതായത് LDF സർക്കാരിൻ്റേതായിട്ട് ഒരെണ്ണം പോലുമില്ല. എല്ലാം കേന്ദ്ര പദ്ധതിയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ പ്രധാനമന്ത്രി മോദിയെ തന്നെ പറഞ്ഞാൽ മതി. എന്താണെന്നല്ലേ, അതിൻ്റെ അവസാനം പറയാം. ഇതാ വള്ളിത്തോട് ബ്ലോക്ക് ഡിവിഷനിലെ വികസന പ്രവർത്തനങ്ങൾ ഇതുവരെ. കുന്നോത്തുപറമ്പ് മഠം, മലപ്പൊട്ട് റോഡിന് പ്ലാൻ ഫണ്ടിൽ നിന്നും 700,000. ആനപ്പന്തിക്കവല കുടിവെള്ള പദ്ധതിക്ക് ടൈഡ് ഫണ്ടിൽ നിന്നും 500,000. ഇനിയെല്ലാം ഷോർട്ട് ഫോമിലാണ് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ ഫുൾ ഫോം കൊടുത്താൽ പോയി. അതുകൊണ്ടാണ് PMKSY, അതായത് പ്രധാനമന്ത്രി കിസാൻ സമൃദ്ധി യോജന എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. അതൊരിക്കലും ഈ അന്തംഗമികൾ പറയാൻ പോണില്ല, കാരണം അങ്ങനെ പറഞ്ഞാൽ പിന്നെ പോയില്ലേ. അതിൽ നിന്ന് കൊടുത്ത 1,000,000 വീണ്ടും PMKSY എന്ന് കൊടുത്തതുകൊണ്ട്. പിന്നെ ഈ ഗോക്കൾക്ക് വേണ്ടിയിട്ട്, പശു എന്തായാലും പശു വളർത്തുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരുകൾ ഒരു ഉണ്ടയും കൊടുക്കാൻ പോകത്തില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാര്യം പശുവിൻ്റെ രാഷ്ട്രീയം BJP കളിക്കുന്നതെന്ന് വെച്ചിട്ട് ഇവരെപ്പോഴും ഗോമാതാവെന്നും പശുവെന്നും ചാണകമെന്നും മൂത്രമെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് ലക്ഷങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആരാണ് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം സാമാന്യ ജനങ്ങൾക്കുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകൾക്ക് കാണത്തില്ല, കാരണം അവരൊരു പ്രത്യേക കാറ്റഗറിയിൽപ്പെടുന്ന ആൾക്കാരാണ്. അങ്ങനെ 11 പദ്ധതികൾ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. ഒരൊറ്റ എണ്ണം പോലുമില്ല സംസ്ഥാന സർക്കാരിൻ്റെതായിട്ട്. യാതൊരു ഉളുപ്പുമില്ലാതെ ആ ഈർക്കിലി പാർട്ടിയുടെ ചിഹ്നവും വരച്ച് വെച്ചിട്ടുണ്ട്. അരിവാൾ ചുറ്റി ഈർക്കിലി പാർട്ടി അല്ലാതെ പിന്നെ എന്ത് പാർട്ടിയാണ്? ദേശീയ പാർട്ടി എന്ന് പോലും പറയാൻ പറ്റത്തില്ല. ആകെ ഒരു തുരുത്തിലാണുള്ളത്, മറ്റൊരിടത്തും ഇല്ല. യെച്ചൂരിയും കിച്ചൂരിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്, പക്ഷേ അവർക്ക് ചിലവിന് കൊടുക്കുന്ന പോലും ഇവിടുന്ന് വല്ല ബക്കറ്റ് പിരിവ് നടത്തിയിട്ട് വേണം അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ. മുമ്പ് യെച്ചൂരി MP ആയിരുന്നു, അതിൻ്റെ വരുമാനമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുമല്ല, കോൺഗ്രസ് MP ആക്കാമെന്ന് പറഞ്ഞാണ്, പക്ഷേ ഇവിടെ പിണറായി രാജാവിന് ഇഷ്ടപ്പെട്ടില്ല, MP ആവണ്ട എന്ന് പറയും. അതുകൊണ്ട് ഇപ്പോൾ തേരാപ്പാര നടപ്പാണ്. പിന്നെ സോണിയാഗാന്ധിയുടെ കൂടെ എന്തൊക്കെയോ പണിയുണ്ട് എന്നൊക്കെ പറയുന്നു. ഈ ട്രോളർമാർ പറയുന്നതാണ് ഏറ്റവും മികച്ച വാഷിംഗ് മെഷീൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ പേരിടണമെന്നൊക്കെയാണ് പറയുന്നത്, അലക്കെന്നൊക്കെയാണ് പറയുന്നത്, നമുക്കറിഞ്ഞുകൂടാ. എന്നാലും അങ്ങനെയുള്ള കുറേ ടീംസും ഡൽഹിയിൽ കിടക്കുന്നു. അതൊഴിച്ചാൽ കുറച്ച് പേരുള്ളത് ഇവിടെ കൊച്ചു കേരളത്തിലാണ്. പിടിച്ച് നിൽക്കേണ്ടേ വയറ്റിപ്പഴപ്പാണ്. ഈ മുഴുവൻ പദ്ധതികളും, കേന്ദ്ര സർക്കാരിൻ്റെ മുഴുവൻ പദ്ധതികളും യാതൊരു ഉളുപ്പുമില്ലാതെ ഫ്ലെക്സും വെച്ച് ആ ക്രെഡിറ്റും അടിച്ച് മാറ്റി നിൽക്കുകയാണ്. അപ്പോൾ ഇവരെ ക്ലാസിക് കമ്മി എന്നല്ലാതെ മറ്റെന്താ വിളിക്കുക? ഇനി ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുഴപ്പമാണെന്ന് പറഞ്ഞില്ലേ? ഒരുപക്ഷെ സംഖ്യകൾക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല. ഉള്ള കാര്യം പറയാമല്ലോ. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാരുകൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഇത്തരം പദ്ധതികൾ വരുമ്പോൾ അവർ ആ പദ്ധതികൾക്ക് ഇടുന്ന പേരൊന്ന് ശ്രദ്ധിക്കണം. ഇന്ദിരാഗാന്ധി ആവാസ് യോജനയെന്ന് ഇടും, അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ പേരിലിടും, അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെ പേരിലിടും, അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ പേരിലിടും. ഇതേപോലെ വല്ല നരേന്ദ്രമോദി എന്നൊക്കെ പേരിട്ടിരുന്നെങ്കിൽ പിന്നെ ഇവന്മാർ ഇത് വളച്ചൊടിച്ച് ഇങ്ങനെ ആക്കുമായിരുന്നു? ഇല്ല, ചെയ്യേണ്ടിയിരുന്നു. അപ്പോൾ അദ്ദേഹം എല്ലാ ജനങ്ങളെയും ഒരുപോലെ എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് അടിച്ച് എല്ലാവരെയും ഒരുപോലെ കാണാൻ നോക്കിയതാണ്. എങ്ങനെ ഇരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ്? അദ്ദേഹത്തിന് ക്രെഡിറ്റ് കിട്ടേണ്ട കാര്യങ്ങൾ വരെ കണ്ടവന്മാരടിച്ചുകൊണ്ട് പോകുന്നു. അത് നേരെ ചുവ വിളിച്ച് പറയാൻ ഇവിടെയുള്ളവർക്ക് പറ്റുന്നുണ്ടോ? അതുമില്ല. പിന്നെ ഞങ്ങളെപ്പോലുള്ള ഈ ഓൺലൈൻ ചാനലുകൾ മാത്രമാണ് ഉള്ള സത്യമെങ്കിലും വിളിച്ചു പറയുകയും ചെയ്യുന്നത്. ഇത് ഇവരാണ് കൊടുക്കുന്നതെന്ന് വിശ്വസിക്കുന്ന 60,000,000 മണ്ടന്മാർ, അതായത് ദേശാഭിമാനി വായിക്കുന്ന 60,000,000 മണ്ടന്മാരായിട്ടുള്ള അന്തംഗമേളുള്ളതാണ് അവരുടെ ഒരു ബലം. കുറഞ്ഞ പക്ഷം അവരെങ്കിലും വിശ്വസിക്കുന്നത് ഇതൊക്കെ പിണറായി വിജയൻ കൊടുക്കുന്നതാണെന്നാണ്. എന്ത് പറയാനല്ലേ? ഇനി ഈശ്രം എന്ന് പറഞ്ഞ പുതിയ സംഗീത ഒരു പദ്ധതി ഉണ്ടല്ലോ, അതായത് അസംഘടിത തൊഴിൽ മേഖലയിൽ
തൊഴിലെടുക്കുന്നവർക്ക് അവർക്ക് ഈ പെൻഷനും മറ്റുമൊക്കെ ആനുകൂല്യങ്ങളും കിട്ടുന്ന പുതിയൊരു പരിപാടി, അതും നരേന്ദ്രമോദിയാണ് കൊണ്ടുവന്നത്. പക്ഷേ അതും പേര് മാറ്റി, പേര് ഈ ശ്രമം തന്നെയാണ്, പക്ഷേ അതിൻ്റെ ബാക്കിയെല്ലാം മാറ്റിയിട്ട് കേരള സർക്കാരാണ് കൊടുക്കുന്നതെന്നും അത് മൊത്തത്തിൽ ഫ്രീ ആണ് അതിൻ്റെ അപേക്ഷ കൊടുക്കുന്നതല്ല, പക്ഷേ 60 രൂപ അവർ ഫീസും കൂടെ വാങ്ങിയാണ് പലയിടത്തുനിന്നും വാങ്ങുന്നത്. കുടുംബശ്രീകൾ, തൊഴിലുറപ്പുകൾ, ഇതെല്ലാം പിണറായി കൊടുക്കുന്നതെന്നാണ് തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബശ്രീ അമ്മച്ചിമാരോടൊക്കെ സംസാരിച്ച് അറിയാൻ പറ്റും ഇതെല്ലാം അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. എന്നാലോ ദേശാഭിമാനി പോലും ഇടയ്ക്ക് വെണ്ടയ്ക്ക പോലെ എഴുതി വെക്കും, കേന്ദ്രം ശമ്പളം കുടുംബശ്രീക്ക് ഈ തൊഴിലുറപ്പിനുള്ള പണം കേന്ദ്രത്തിൽ നിന്ന് അനുവദിക്കപ്പെട്ടില്ല, അതുകൊണ്ട് കൊടുക്കാൻ താമസം വരുന്നു എന്ന് പറഞ്ഞ്. ഇത് വായിക്കുമ്പോഴെങ്കിലും മനസ്സിലാവേണ്ടേ ഇതിനുള്ള പണം കേന്ദ്രമാണ് തരുന്നത്. പക്ഷേ അതിനുള്ള ഊള പോലും ഇല്ലാത്തവരാണിവർ. ദേശാഭിമാനി വായിക്കാൻ തന്നെ 60 ലക്ഷം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ക്ലാസിക് കമ്മികളുടെ ഇത്തരം കലാപരിപാടികളെപ്പറ്റി നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.